हाय फ्रेंड्स एल्लावर्क्कुम पीएनबी अमेजिंग वर्ल्डिलेक्क स्वागतम इन्न नमुक्क हिरोशिम नागसाकी दिनत्तोड अनुबंधिच्च कुरच्च चोद्योत्तरंगल परिचयप्पेडाम 1945 ഹിരോഷിമയിലെ അമേരിക്കയുടെ അണുബോംബ് ആക്രമണത്തിൽ രക്തസാക്ഷി ആവേണ്ടി വന്ന ജാപ്പനീസ് പെൺകുട്ടിയുടെ പേര് സഡാകോ സസാക്കി. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം. രണ്ടാം ലോക മഹായുദ്ധം. ആദ്യമായി അമേരിക്ക അണുബോംബ് വർഷിച്ച ജപ്പാൻ നഗരം. ഹിരോഷിമ. ഹിരോഷിമയിൽ അണുബോംബ് ആക്രമണം നടന്നത് എന്ന്. 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ ഉപയോഗിച്ച അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ പോൾ ടിബറ്റ്സ്. ഹിരോഷിമയിൽ ബോംബിടാൻ ഉപയോഗിച്ച വിമാനം എനോലാഗെ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം 1939 മുതൽ 1945 വരെ. രണ്ടാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പ്രധാന സൈനിക ചേരികൾ. അച്ചുതണ്ട് ശക്തികൾ, ഐക്യരാഷ്ട്രങ്ങൾ. അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഐക്യരാഷ്ട്രങ്ങളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. രണ്ടാം ലോക മഹായുദ്ധത്തിനെ ആരംഭം കുറിച്ച സംഭവം ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യകക്ഷികൾക്ക് ആയുധങ്ങൾ നൽകിയിരുന്ന രാജ്യം അമേരിക്ക. അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നുവരാൻ ഉണ്ടായ കാരണം ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണം. ജപ്പാൻ പേൾ ഹാർബർ തുറമുഖം ആക്രമിച്ച വർഷം 1941 ഡിസംബർ 7. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി രൂപീകൃതമായ പശ്ചിമ ജർമ്മനിയെയും പൂർവ ജർമ്മനിയെയും വേർതിരിച്ചിരുന്ന മതിൽ ബെർലിൻ മതിൽ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആയുധ കച്ചവടത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രാജ്യം അമേരിക്ക. ജനാധിപത്യത്തിൻ്റെ ആയുധപ്പുര എന്നറിയപ്പെട്ടത് അമേരിക്ക. രണ്ടാമതായി അമേരിക്ക അണുബോംബ് വർഷിച്ച ജപ്പാൻ നഗരം നാഗസാക്കി. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച അമേരിക്കൻ വൈമാനികൻ ചാൾസ് സ്വീനി. നാഗസാക്കിയിൽ ഉപയോഗിച്ച ബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ ബോംബാക്രമണം നടന്ന ദിവസം 1945 ആഗസ്റ്റ് 9. ജപ്പാനിൽ അണുബോംബ് പ്രയോഗിച്ച സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ഉയർന്നു വന്ന രണ്ട് ലോകശക്തികൾ അമേരിക്ക റഷ്യ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാന ഫലം ഐക്യരാഷ്ട്ര സംഘടനയുടെ പിറവി. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നതെന്ന് 1945 ഒക്ടോബർ 24 ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും
അണുബോംബിന്റെ ദുരന്തഫലങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവർ അറിയപ്പെടുന്നത്. ഹിബാകുഷകൾ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് രാജ രാമണ്ണ. ഹിരോഷിമയിൽ ഏതിനം ബോംബാണ് പ്രയോഗിച്ചത്? യുറേനിയം ബോംബ്. നാഗസാക്കിയിൽ ഏതിനം ബോംബാണ് പ്രയോഗിച്ചത്? പ്ലൂട്ടോണിയം ബോംബ്. ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം. അണുവിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ. അണുവിഘടനം കണ്ടെത്തിയത് ഓട്ടോ ഹാൻ, ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. ലോകത്തിൽ ആദ്യമായി അണുബോംബ് പരീക്ഷിക്കപ്പെട്ട സ്ഥലം ന്യൂ മെക്സിക്കോയിലെ അലമൊഗാർഡോ. ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷണം നടത്തിയത് രാജസ്ഥാനിലെ പൊക്രാനിൽ. ഇന്ത്യ ആദ്യത്തെ അണുവിസ്ഫോടനത്തിന് ഉപയോഗിച്ച മൂലകം പ്ലൂട്ടോണിയം. ആറ്റം ബോംബിൻ്റെ പിതാവ് റോബർട്ട് ഓപ്പൻഹൈമർ. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം. അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഫ്യൂഷൻ ബോംബ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ബോംബ്. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എഡ്വേർഡ് ടെല്ലർ. മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ സ്ഫോടന സംവിധാനം ഹൈഡ്രജൻ ബോംബ്. ഇന്ത്യയുടെ അണുപരീക്ഷണത്തിൻ്റെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അണുറിയാക്ടർ അപ്സര. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണമായ ബുദ്ധൻ ചിരിക്കുന്നു നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? രാജ രാമണ്ണ. അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വാഭാവിക യുറേനിയം ഏത്? യുറേനിയം 235. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.